വയനാട്ടിൽ കൊയ്യാനായി നെൽകൃഷി അപ്രതീക്ഷിതമായി എത്തിയ മഴയിൽ കുതിർന്നതോടെ കണ്ണീർ പാടത്താണ് കർഷകർ. ചിലർക്ക് നെല്ല് കിട്ടി, ചിലർക്ക് വൈക്കോൽ നഷ്ടമായി. ഇത് രണ്ടും നഷ്ടമായ കർഷകരും ജില്ലയിലുണ്ട്. മരം കൊച്ചും തണുപ്പുണ്ടാകേണ്ട മകരത്തിൽ വയനാട്ടിൽ അപ്രതീക്ഷിതമായി വൻ മഴ പെയ്തു. കൊയ്യാൻ പാകമായ പാടങ്ങളൊക്കെ പെട്ടെന്ന് കർഷകന്റെ കണ്ണീരിൽ കുതിർന്നു. വളരെ മോശമായ സാഹചര്യം. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം ഒരു നരകകാലം വരാനില്ല. വയനാട്ടിൽ നെല്ല് കൊയ്യാനായാൽ ആ കൊയ്യുന്ന നേരത്ത് വരമ്പുകളൊക്കെ ഉണങ്ങും, പാടവും നന്നായി ഉണങ്ങും. പക്ഷേ പെരുമഴ പെയ്തതോടെ എല്ലായിടത്തും പൂർണ്ണമായി വെള്ളമാണ്. ഞാൻ ഈ നിൽക്കുന്ന ചീക്കല്ലൂരിൽ വലിയ നഷ്ടം കർഷകർക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് കിട്ടുന്ന ഒന്നും കൊയ്താൽ കിട്ടാനില്ല എന്ന് മാത്രമല്ല, നെല്ല് മുളച്ച പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിന് കിട്ടുക 14,000 രൂപ മാത്രമാണ്, വളരെ അപര്യാപ്തം. മറ്റാനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. കൊടുത്ത നെല്ലിനാണെങ്കിൽ പൈസ ഇല്ല. ഇങ്ങനെ ഒരുപാട് വിഷയത്തിലാണ് കർഷകർ നിൽക്കുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ വൈക്കോലുകളും നശിച്ചു പോയിട്ടുണ്ട്. കണ്ടാലറിയാം, പതിരില്ലാത്ത നല്ല നെല്ലാണ്. പക്ഷേ ഒരു മഴ പെയ്തപ്പോൾ ഇതെല്ലാം മുങ്ങിപ്പോയി. കർഷകൻ്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇങ്ങനെ കുതിർന്നു പോയിരിക്കുന്നത്. അർഹമായ നഷ്ടപരിഹാരം കിട്ടുമോ എന്ന് പോലും ഒരു കർഷകനും ഉറപ്പില്ല. ചീക്കല്ലൂരിൽ നിന്നും ജയസാദനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.